ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടീനാസ് ഫാബുലസ് കോർണർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ലിബാമിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ്, രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളിതിനകത്ത് കെമിക്കൽസ് ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ലിബാം എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാം. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ലിബാം ഉപയോഗിക്കുന്നത് മൂലം. ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ലിപ്സിനെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ലിപ്സിന് നറിഷ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിപ്സിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡെലിക്കേറ്റ് ആണ്, നമ്മുടെ ഫേഷ്യൽ സ്കിന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞതാണ്. അപ്പം പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പം ഡ്രൈനെസ്സിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഈ ലിബാം അപ്ലൈ ചെയ്യുന്നതു മൂലം ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ലിബാം അപ്ലൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ലിബാം അത് അപ്ലൈ ചെയ്യുന്നത് മൂലം കുറച്ച് ഡാർക്കായിട്ടുള്ള ലിപ്സൊക്കെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് മാറുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് കണ്ടു നോക്കാം. അപ്പം അതിന് മുന്നേ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. അരയ്ക്കുമ്പോൾ അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. സ്പീഡ് ഒന്നിലിട്ടാണ് ചതച്ചെടുത്തത്. നമുക്കിതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കണം. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. നമ്മൾ അരിക്കുമ്പോഴത്തേക്ക് ഒട്ടും തരിയായിട്ട് കിടക്കാതെ നല്ല ജ്യൂസായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അരിപ്പയിലല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിലും അതിനകത്ത് വെച്ച് പിഴിഞ്ഞ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രം എടുത്താലും മതിയായിരിക്കും. ബീട്രൂട്ട് നമ്മുടെ ലിപ്സിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ലിപ്സിലെ ഡ്രൈനെസ് കുറയ്ക്കുന്നു, അതേപോലെ തന്നെ ലിപ്സ് സോഫ്റ്റ് ആക്കുന്നു, മോയ്സ്ചറൈസ് ചെയ്യുന്നു. പിന്നെ അതേപോലെ ഡാർക്ക് ലിപ്സ് ഉള്ളവർക്കൊക്കെ അത് കുറച്ച് കളറ് മാറി ഒരു പിങ്ക് ഷെയ്ഡിലേക്കാകുന്നതിനും ഇത് നല്ലതാണ്. അപ്പം ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് ഒരു സെപ്പറേറ്റ് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഏകദേശം 2 ടേബിൾ സ്പൂൺ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിന് അടുപ്പിൽ വെച്ച് വറ്റിച്ച് ഏകദേശം ഹാഫ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പം നമുക്ക് 2 ടേബിൾ സ്പൂണാണ് കിട്ടിയത്. ഇപ്പോൾ ഏകദേശം നല്ല തിക്കായിട്ട് വരുമ്പം ഒരു ഹാഫ് ആയിട്ട് വരും, അപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക്, ചൂടോടുകൂടി തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഇത് 1 ടേബിൾ സ്പൂണാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും. ഇതിലേക്ക് ഞാൻ ഇനി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ്, 1 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസാണ് കിട്ടിയേക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ആ നെയ്യും കൂടെ മിക്സ് ആകാതെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ നെയ്യെന്ന് പറയുന്നത് നമ്മുടെ ലിപ്സിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. ലിപ്സിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലിപ്സ് സോഫ്റ്റ് ആക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലിപ്സ് ഇങ്ങനെ വിണ്ട് കീറുന്നതിനും നെയ്യ് തേച്ച് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇതിപ്പം നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേൻ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേൻ കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തേനാണെങ്കിലും ലിപ്സിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. ഡ്രൈനെസ് കുറയ്ക്കുന്നു, മോയ്സ്ചറൈസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നു. പിന്നെ ലിപ്സിനെ ഇങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിലനിർത്താനും ഹണിക്ക് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ചുണ്ട് വിണ്ട് കീറുന്നതിനും തേൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് തേൻ ഇതിനകത്ത് ചേർക്കണ്ടെങ്കിൽ ചേർക്കാതിരിക്കാം. അല്ലാതെ ബീട്രൂട്ട് ജ്യൂസും നെയ്യും ഉപയോഗിച്ച് തന്നെ നമുക്ക് ലിബാം പ്രിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചെറിയ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ കണ്ടെയ്നറൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ തന്നെ നമ്മൾ പഴയ വാങ്ങിച്ച ലിബാമിൻ്റെ ഏതെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതിയായിരിക്കും. ഈ കണ്ടെയ്നറിനകത്ത് ഞാൻ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്, അത് നമുക്ക് വേറൊരു കണ്ടെയ്നറിനകത്തോട്ട് മാറ്റാം.
ഇതിലേക്ക് ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ഹാഫ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം ഒന്ന് ലെവലാകാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ രണ്ട് ബോട്ടിലും ഞാനൊന്ന് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഫ്രീസറിലല്ല, താഴെയാണ്. നമുക്ക് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വേണ്ടിവരും ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിപ് ബാമിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് ശരിക്കും ലിപ്സിന് നാച്ചുറലായിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള ലിപ് ബാമിൻ്റെ പ്രിപ്പറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുകൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ബ്യൂട്ടി ഷോപ്സിൽ നിന്നൊക്കെയാണ് ലിപ് ബാം വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് രാത്രിയിൽ കിടക്കാൻ നേരത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.